പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒ പി വിഭാഗത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ കുറവുള്ള ജില്ലയ്ക്ക് മെഡിക്കൽ കോളേജ് ആശ്വാസമാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പട്ടികജാതി വികസന വകുപ്പിന് കീഴിലാണ് മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്. ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഇ എൻ ഡി, നേത്ര ചികിത്സ, മാനസികാരോഗ്യ ചികിത്സ, ദന്തരോഗം, ത്വക്ക് രോഗം വിഭാഗങ്ങളാണ് ഇന്നു മുതൽ ആരംഭിച്ചത്. ജനറൽ മെഡിസിനിൽ കിടത്തി ചികിത്സയ്ക്കും സൗകര്യമുണ്ട്. ഇതര വിഭാഗങ്ങളിൽ കിടത്തി ചികിത്സ ആവശ്യമുള്ളവരെ ജില്ലാ ആശുപത്രിയിലാണ് പ്രവേശിപ്പിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഒ പി വിഭാഗത്തിന് ഉദ്ഘാടനം നിർവഹിച്ചു. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ കുറവുള്ള ജില്ലയ്ക്ക് മെഡിക്കൽ കോളേജ് പ്രയോജനപ്പെടുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജില്ലയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ പോരായ്മ ഒരു പ്രധാന കാരണമായി വന്നിട്ടുണ്ട്. പാലക്കാട് മെഡിക്കൽ കോളേജിൽ ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകുന്നതോടെ ജനങ്ങൾ അനുഭവിക്കുന്ന ഇന്നത്തെ ഈ ബുദ്ധിമുട്ടിന് ശാശ്വത പരിഹാരമാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഒരു വർഷത്തിനുള്ളിൽ മെഡിക്കൽ കോളേജ് സർവ്വസജ്ജമാക്കാനാണ് ലക്ഷ്യം. രാജ്യത്ത് പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള ആദ്യ മെഡിക്കൽ കോളേജാണിത്. 559 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. കോയമ്പത്തൂർ കൊച്ചി ദേശീയപാതയോരത്ത് സ്ഥലം കണ്ടെത്തി മെഡിക്കൽ കോളേജിന് അടിസ്ഥാനപ്പെട്ടത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ്. അതേസമയം ഉദ്ഘാടന ചടങ്ങിൽ പ്രതിഷേധവുമായി യുവമോർച്ച പ്രവർത്തകരെത്തി കരിങ്കൊടി കാണിച്ചു. നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കാതെ ഉദ്ഘാടനം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. മനോരമ ന്യൂസ്, പാലക്കാട്.